ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ പോലും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് യൂസ്ഫുൾ ആണ് വീഡിയോ ആണ്. കാരണം ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ജസ്റ്റ് നമ്മൾ ഓൺലൈനിൽ സോളോ നിൽക്കുന്ന ടൈമിൽ പോലും നമ്മൾ ഇന്ന ഗ്രൂപ്പ് പ്ലേയിങ് എന്നും അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഓൺലൈനിൽ കാണിക്കാത്ത ഓഫ്ലൈനും വന്ന് കാണിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബഗ് എന്ന് പറയാൻ സാധിക്കും. ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. സോ ഗൈസ്, അതിൻ്റെ സൊല്യൂഷനായി ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന വീഡിയോ തന്നെയാണ്. ജസ്റ്റ് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ലൈക്ക് അടിക്കാൻ, മാക്സിമം ഷെയർ ചെയ്യുന്നത് മറക്കരുത്. മാക്സിമം ഈ ഒരു ഷെയർ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് 50,000 വ്യൂസ് നിങ്ങൾ എത്തിക്കുവാണെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നവരാൾക്ക് നമ്മൾ കോളർഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഉറപ്പ് വീഡിയോക്ക് താഴെ നിങ്ങൾ UID കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്ന് നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണോ എന്നെ വിളിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലിക്കാ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നോക്കി നോക്കി ബഗിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും ഓക്കെ കുറച്ചുകൂടി വിചാരിക്കുന്നെങ്കിൽ ഒരാൾക്കോ രണ്ടു പേർക്കുള്ള പ്രശ്നമാണെന്നും അങ്ങനെയൊന്നുമില്ല, ഇന്ത്യ സെർവറിൽ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. സോ ഗൈസ്, ഈ ഒരു ബഗ് ഉടനെ തന്നെ ഫ്രീ ഫയർ മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ബഗ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, രണ്ട് രീതിയിലാണ് ഈ ഒരു ബഗ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ സോളോ നിൽക്കുന്ന ടൈമിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഇന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലേയിങ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് പോലും നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നില്ല. അങ്ങനെ രണ്ട് കേസാണ് അത് വരുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് പറഞ്ഞ കാര്യം നോക്കി നോക്കാം. നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ നമ്മൾ ഇന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലേയിങ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതായത് നമ്മൾ ഫ്രണ്ട്സ് ജസ്റ്റ് ഇതേപോലെ ഓൺലൈനിൽ സോളോ നിൽക്കുന്ന ടൈമിൽ ഇന്ന ഗ്രൂപ്പും അല്ലെങ്കിൽ പ്ലേയിങ് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കി വെക്കും. ഇങ്ങനെ ഇന്ന ഗ്രൂപ്പോ പ്ലേയിങ് നമ്മൾ കാണിക്കുവാണെങ്കിൽ പോലും നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സ്കോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ശേഷം ടീം കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ആരാണോ സോളോ നിൽക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലേയിങ് നമ്മൾ കാണിക്കുന്നത്, ജസ്റ്റ് അവർ ഗെയിം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്ത് ഫ്രീ ഫയർ എടുത്ത് കളിൻ്റെ ഒന്നും കൂടെ കയറുവാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. നിങ്ങൾ ഇന്ന ഗ്രൂപ്പ് കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതേ കണക്ക് മിനിമൈസ് ചെയ്ത് കളയുക, അതിന് ശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കയറാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേ കണക്ക് റീസ്റ്റാർട്ട് ചെയ്ത് കയറുമ്പോൾ ഈ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മറ്റൊരു കേസുണ്ട്. നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഓൺലൈനിൽ കാണിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഗൈസ്, കുറച്ച് വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ അറിയുമെന്നും. അപ്പോൾ ഗൈസ്, സിമ്പിളായിട്ടൊരു പരിപാടിയാണ്. നിങ്ങൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ ഗിൽഡിൽ മെമ്പർ ലിസ്റ്റ് നോക്കുക. അതായത് നിങ്ങൾ ഓൺലൈനിൽ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ആർക്കും ഓൺലൈനിൽ കാണിക്കുന്നതായിരിക്കില്ല. അങ്ങനെ ഒരുപാട് സിമ്പിളായിട്ടൊരു പരിപാടിയാണ്. നിങ്ങൾ ജസ്റ്റ് ഗെയിം ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുക, അതിന് ശേഷം ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഉടനെ തന്നെ ഒന്നോരോ കൂടി പോയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ബഗ് ഫ്രീ ഫയർ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു വീഡിയോ ആയിരുന്നെങ്കിൽ പോലും ഒരുപാട് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യാം, എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് ഒരു കാര്യം എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇസ്മി പ്രണം. ബൈ ബൈ.